ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് കിച്ചൺ ടിപ്പും ആയിട്ടാണ്. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലും അതുപോലെ കരിമ്പൻ കുത്തിയ തോർത്തും ഇതൊക്കെ വൃത്തിയാക്കാനുള്ളൊരു ടിപ്പും, പിന്നെ നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് നന്നായിട്ട് വൃത്തിയാക്കി പളപള തിളങ്ങാനുള്ളൊരു ടിപ്പും ആയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. നമ്മുടെ കിച്ചണിലേക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു ചെറിയ കിച്ചൺ ടവലുണ്ടാവും. അപ്പോൾ അതിലൊക്കെ എപ്പോഴും ഇങ്ങനെ കരിയും അഴുക്കും അല്ലെങ്കിൽ മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ട്, പിന്നെ നമ്മളത് സാധാരണ സോപ്പിട്ട് കഴുകിയാൽ പോലും പോകാത്ത രീതിയിലാവും. അപ്പോൾ അങ്ങനെയുള്ള കിച്ചൺ ടവലും പിന്നെ കരിമ്പനൊക്കെ കുത്തിയ തോർത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരെണ്ണം ഇല്ല. അപ്പോൾ കരിമ്പൻ കുത്തിയതും അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പറ്റും. അപ്പം നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കറയുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര അഴുക്കുണ്ടെങ്കിലും ഇതൊക്കെ പോയിട്ട് നല്ല വെളുത്ത് നല്ല കിച്ചൺ ടവലായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒരു ബേസിനിൽ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഒരു ടവലും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഈ ടവല് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, ജസ്റ്റ് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ടവല് നനഞ്ഞിട്ടുണ്ട്, നന്നായിട്ടൊന്ന് നനഞ്ഞ് വരണം. അപ്പോൾ നനയുമ്പം തന്നെ അതിനകത്തൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളകി ഇളകി വരാൻ തുടങ്ങും, പക്ഷേ കറ പോകില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ചേർക്കേണ്ടത് ക്ലോറക്സ് ആണ്. ക്ലോറക്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ബോട്ടിലിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്ത് കറ ഉണ്ടെങ്കിലും ഇത് ഒരു കുറച്ചൊഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ക്ലോറക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലൊന്നും ക്ലോറക്സ് പറ്റാൻ പാടില്ല. അങ്ങനെയൊക്കെ നേരിട്ട് കയ്യിലൊക്കെ പറ്റുവാണെങ്കിൽ അത് സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ക്ലോറക്സ് ഉള്ള വെള്ളത്തിൽ നമ്മൾ കൈ മുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കൈ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ തേക്കേണ്ടയോ അല്ലെങ്കിൽ ഉരച്ച് കഴുകേണ്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഒഴിക്കുന്ന സൈഡ് തന്നെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊന്നും പറ്റാത്ത രീതിയിലാണ് ഒഴിക്കുന്നത്. ജസ്റ്റ് പുറത്ത് മാത്രം ഒന്ന് അടപ്പിൽ പിടിച്ചിട്ടൊന്ന് തുറക്കുവാണ്, എന്നിട്ട് ഇതങ്ങോട്ട് ഈ ഒരു ടവലിൻ്റെ പുറത്തോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മളിതിൽ പിന്നെ തേക്കാനോ ഉരയ്ക്കാനോ ഒന്നും സോപ്പിടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഇതൊരു കൈ തടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് എല്ലായിടത്തും ഈ ഒരു ക്ലോറക്സ് ആയി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ക്ലോറക്സിൽ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ക്ലോറക്സ് എടുക്കുന്ന സമയത്ത് വിൻഡോയൊക്കെ തുറന്നിടണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലീച്ചിങ്ങിൻ്റെ ഒരു സ്മെല്ല് വരും നന്നായിട്ട്. അപ്പോൾ അത് വീട്ടിനകത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വിൻഡോയൊക്കെ തുറന്നിട്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റ് കുറച്ച് മതി കേട്ടോ. ഒരു ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ ഡിറ്റർജൻറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്ലോറക്സും അതിൽ ഒരുപാട് പിടിക്കാതെയും അതുപോലെ തന്നെ ആ ഒരു എണ്ണയൊക്കെ എണ്ണക്കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകാനും കൂടെ നല്ലതാണ്. ഇത് ഇടാതെയും ചെയ്യാം, പക്ഷേ ഡിറ്റർജൻറ്റും കൂടെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ലോറക്സ് മാത്രം കൊണ്ട് വൃത്തിയാവും, പക്ഷേ ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇതിനകത്തുള്ള കറയും പിന്നെ ഒരു അഴുക്കും എല്ലാം ഇളകിയിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടായിട്ടുണ്ട്. അതുപോലെ ടവലിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. പിന്നെ ടവലിൻ്റെ സൈഡ് കണ്ടോ, ആ സൈഡ് ഭാഗം മുങ്ങാതെ ഇരുന്ന ഭാഗമാണ് വെള്ളത്തിൽ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു പൊടി അഴുക്കിരിക്കുന്നുണ്ട്. മുങ്ങിയ ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പോയിട്ട് നല്ല വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു സാധാരണ ഒരു വെള്ള ടവലല്ല, ജസ്റ്റ് ഒന്ന് ഓഫ് വൈറ്റ് ആയിട്ടുള്ള ടവലാണ്. പിന്നെ ക്ലോറക്സ് കളറുള്ള തുണികളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കിച്ചൺ ടവലൊക്കെ ആണെങ്കിൽ നമുക്ക് കളർ ഇളകിയാലും കുഴപ്പമില്ല, കറ പോയാൽ മതി. ഇപ്പം നമ്മൾ പിങ്ക് കളറോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ കളറൊന്ന് ഡിമ്മാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളറുള്ള തുണികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും നല്ലത് വെള്ള അല്ലെന്നുണ്ടെങ്കിൽ ക്രീം കളർ അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള കളർ തുണികളിലാണ്, ഏറ്റവും നല്ല വെള്ളയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അഴുക്കെല്ലാം പോയി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കഴിവെള്ളത്തിൽ കഴുകിയെടുത്തോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാ സോപ്പും വെള്ളമോ ഉപയോഗിച്ചിട്ടോ ഒന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് വെയിലെടുത്തിട്ട് ഉണക്കിയെടുത്താൽ ഇതിൻ്റെ മണമൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന ഇതുപോലെയുള്ള ഗ്ലാസ്സൊക്കെ കളർ മങ്ങി പോകാറുണ്ട്. അതുപോലെ ചായയൊക്കെ കുറച്ച് ദിവസം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് ചായക്കറ ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ട് തന്നെ നന്നായിട്ട് പുതിയതുപോലെ കിഴട്ടി തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ടിപ്പാണിത്.
അപ്പം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കളറ് മങ്ങിയത്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, കോൾഗേറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നല്ല വെള്ള കളറ് പേസ്റ്റുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള ഏത് പേസ്റ്റ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഗ്ലാസ്സിനകത്തേക്ക് തേച്ച് കൊടുക്കുക. വെള്ളം തന്നെ വേണം, എങ്കിലേ കറക്റ്റ് വൃത്തിയാവുള്ളൂ. ഇതിൽ ചെറിയൊരു അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കില്ലല്ലോ, ജെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആവില്ല. അപ്പോൾ ഈ വൈറ്റ് പേസ്റ്റ് ഇട്ട് കുറച്ച് രണ്ട് ഗ്ലാസ്സിനകത്തേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒന്ന് കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിന് കുറച്ച് തരികൾ ഉള്ളതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ എളുപ്പമാണ്. അപ്പം ഉപ്പ് രണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട്, പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തെടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രബ്ബാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പിയുടെ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞിട്ടൊക്കെ ഫുഡിലൊക്കെ ആകാനൊക്കെ ചാൻസ് ഉണ്ട്. ഗ്ലാസ് കഴുകാനാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മതി, ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫുൾ അതൊന്ന് ടച്ചാവുന്ന രീതിയിൽ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. പേസ്റ്റ് എല്ലായിടത്തും ആയിട്ട് അഴുക്കൊന്ന് ഇളകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയെടുക്കുവാണ്. അതിനുശേഷം ഒന്നും കൂടി പൈപ്പിൽ കാട്ടിയിട്ട് കുറച്ചുകൂടി വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കറയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ, കറയും പിന്നെ കുറേ ദിവസം ഇരുന്നിട്ട് ആ കളറ് മങ്ങ്, ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ കളറൊക്കെ മങ്ങില്ലേ, അപ്പോൾ അതൊക്കെ പോയിക്കിട്ട് നല്ല ഗ്ലാസ്സൊക്കെ പുതിയതുപോലെ ഇതുപോലെ വെട്ടി തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാവും. അപ്പോൾ ഇത് ഗ്ലാസ് കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ഗ്ലാസ് മാത്രമല്ല, ചെറിയ ഗ്ലാസിൻ്റെ ബൗള്, പിന്നെ ഗ്ലാസ് കൊണ്ടുള്ള എന്ത് വേണമെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് പുതിയതുപോലെ വൃത്തിയായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി, പേസ്റ്റിന് വലിയ വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.